നമസ്കാരം 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 ഹാർവെസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോയ വർഷത്തെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹാർവെസ്റ്റ് ന്യൂസിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. പോയ വർഷം ലോകത്തെ ഭീതിയിലാഴ്ത്തിയും സന്തോഷിപ്പിച്ചും ഒട്ടനവധി സംഭവങ്ങൾ അരങ്ങേറി. പ്രകൃതിയുടെ ചാഞ്ചാട്ടങ്ങളിൽ തകർന്നടിഞ്ഞ ഭൂപ്രദേശങ്ങൾ, ജനജീവിതങ്ങൾ, ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ, വർഗീയ വെറിയിൽ പുതഞ്ഞുപോയ സമൂഹങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, ആഗോള ആത്മീയ രോഗത്തെ സംഭവങ്ങൾ, ആശങ്കകൾ, ക്രിസ്തീയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാമെല്ലാം ഹാർവെസ്റ്റ് ന്യൂസിലും വാർത്തയായി. കേട്ടത് മാത്രമല്ല, കഴിയുന്നിടത്തോളം അവയുടെ നിജസ്ഥിതിയും വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയാണ് ഓരോ വാർത്തകളും ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ആത്മീയ വചസ്സുകൾ കേൾക്കാൻ ഹാർവെസ്റ്റ് ടിവിയിലേക്കും എഴുതിറന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പൊതുലോക വാർത്തകളും ലഭ്യമാക്കാൻ ഇടയായതിൽ സന്തോഷമുണ്ട്. അവയിലെ ചില പ്രസക്ത വാർത്തകളുടെ ഹെഡ്ലൈനുകൾ ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗോളതലത്തിൽ 2017 3066 പേർക്ക് ക്രിസ്തുവിശ്വാസ നിമിത്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്ന ഓപ്പൺ ഡോർസിൻ്റെ വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ടുമായിട്ടായിരുന്നു ഈ വർഷത്തെ വാർത്താ അവതരണത്തിൻ്റെ തുടക്കം. മാർത്തോമസഭയുടെ വലിയ മെത്രാപ്പൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരിച്ചു. സൗദി ചെറുകിട സംരംഭകരുടെ ലെവിയിൽ 80% തിരികെ നൽകുന്നു. പ്രവാസികളുടെ പ്രതീക്ഷ മങ്ങി. സൗദിയുടെ വിദേശ തൊഴിലാളി ആശ്രിത ലെവിയിൽ ഇളവില്ല. മ്യാൻമർ ക്രൈസ്തവർ രാജ്യത്തു നിന്ന് പലായനം ചെയ്തു തുടങ്ങി. ക്രൈസ്തവരുടെ ഭക്ഷണം പോലും മുടക്കി സൈന്യം. സൗദി സ്വദേശീവൽക്കരണം പ്രവാസികളെ സഹായിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി. പുനരധിവാസം സംസ്ഥാന സർക്കാർ നടപടിയെന്നും മന്ത്രി. കണ്ണൂർ മുതൽ കൊല്ലം വരെ ജൂതന്മാർ ജീവിച്ചിരുന്നുവെന്നും ബൈബിൾ വിവർത്തനം ചെയ്യാൻ ബെഞ്ചമിൻ ബെയ്ലിയെ സഹായിച്ചത് ജൂതറബിയാണെന്നും റിപ്പോർട്ട്. മതനിന്ദയെന്ന വ്യാജ ആരോപണത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ക്രൈസ്തവനായ ഇന്തോനേഷ്യൻ ഗവർണർക്ക് കാലാവധി പൂർത്തിയാക്കും മുമ്പേ മോചനം. പുതുവർഷം പിറന്ന് 10 ദിവസത്തിനുള്ളിൽ 1.2 ദശലക്ഷം ഗർഭസ്ഥ ശിശുക്കൾ അബോർഷൻ ഇരയായെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട്. കോംഗോയിൽ 2 പാസ്റ്റർമാർ ഉൾപ്പെടെ 7 ക്രൈസ്തവരെ തീവ്രവാദികൾ വീട് കയറി കൊലപ്പെടുത്തി. ഭീകരരെത്തിയത് നിരീക്ഷകരായ പട്ടാളക്കാർ എന്ന വ്യാജേന. ലോകപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകൻ ഡോക്ടർ ബില്ലി ഗ്രഹാം February 21 നിത്യതയിൽ ചേർക്കപ്പെട്ടു. സാത്താന്യ സമൂഹത്തിന്റെ ക്രൂരത വീണ്ടും. റഷ്യയിൽ സാത്താനെ പ്രീണിപ്പിക്കാൻ കാമുകിയെ കൊന്ന യുവാവ് ആ ശരീരം ഭക്ഷിച്ചു. കഴിഞ്ഞ വർഷം ഭാരതത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട കേസുകളുടെ എണ്ണത്തിൽ മുന്നിൽ തമിഴ്നാടും തൊട്ടു പിന്നിൽ UPയും എന്ന് ഇവാഞ്ചലിക്കൽ ഫൗണ്ടേഷന്റെ വാർഷിക റിപ്പോർട്ട്. പാകിസ്ഥാനിൽ 2 ക്രൈസ്തവർക്ക് കൂടി വധശിക്ഷ. ശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് സെന്റർ ഫോർ ലീഗൽ അസിസ്റ്റൻസ്. റഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ചെച്നിയ, ഭഗസ്ഥാൻ, ഇങ്കുപെട്ടിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ അനുയായികളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘടന രംഗത്ത് വന്നു. ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം വിളിച്ചു വരുത്തിയത് വമ്പൻ സുനാമിയെ. വീണ്ടും തകർന്നടിഞ്ഞ് ഇന്തോനേഷ്യ. വീണ്ടും ഒരു സുനാമിക്ക് എല്ലാ സാധ്യതയും പ്രവചിച്ച് കാലാവസ്ഥാ നിരീക്ഷകർ. ആശ്രയം തേടി ദ്വീപ് രാഷ്ട്രം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നേരിടുന്ന മതപീഡയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് റോമിലെ കൊളോസിയം രക്തവർണ്ണമണിഞ്ഞു. സൗദിയിൽ ഇളവുകൾ നൽകിയിട്ടും നിയമലംഘകർ പെരുകുന്നു. ഈ വർഷം നാടുകടത്തിയത് 5.64 ലക്ഷം വിദേശികളെ. ചൈനയിൽ ക്രൈസ്തവരുടെ മനം മാറ്റാൻ പുനർവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. UAE പൊതുമാപ്പ് കാലാവധി December 31 വരെ നീട്ടി. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് കൗൺസിലിന് പുതിയ സാരഥികൾ. പാസ്റ്റർ ജെ ജോസഫ് വീണ്ടും കൗൺസിൽ സെക്രട്ടറിയായി. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇനി നോർക്ക റൂട്ട് സഹായം നൽകും. വൈറ്റ് ഹൗസിൽ ബൈബിൾ ക്ലാസിനെതിരെ നിരീശ്വരവാദ സംഘടന രംഗത്ത് വന്നു. മിഷണറി ജോൺ അലന്റെ മൃതദേഹം വീണ്ടെടുക്കാനായില്ല. ദ്വീപിനോടടുക്കാൻ ശ്രമിക്കുന്ന പോലീസിനെ മരങ്ങളിൽ കയറിയിരുന്ന ഗോത്രവർഗം സദാ നിരീക്ഷിക്കുന്നു. മിഷണറിയുടെ ദാരുണാന്ത്യം നല്ല വാർത്തയെന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ സാത്താൻ സേവക്കാർ. മാവോ സെതുങ്ങിന്റെ ജന്മപ്രവിശ്യയിൽ ചൈനയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ തീം പാർക്കിന് അനുമതി നൽകിയതിനെതിരെ പാർട്ടിയിൽ അണികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം. മധ്യപൂർവേഷ്യൻ ക്രൈസ്തവരെ സഹായിക്കുവാനുള്ള 390 ബിൽ അമേരിക്ക പാസാക്കി. കെനിയയിൽ പട്ടാള യൂണിഫോമിലെത്തിയ തീവ്രവാദികൾ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് കൊന്നു. പലായനം ചെയ്ത ഇറാഖി ക്രൈസ്തവർ തിരിച്ചെത്തുമ്പോൾ വസ്തുവകകളും വീടുകളുമില്ല. ക്രൈസ്തവ സമ്പത്തുകൾ വ്യാജരേഖ ചമച്ച് തദ്ദേശീയർ കൈക്കലാക്കുന്നു. അമേരിക്കയിൽ സ്വവർഗാനുരാഗികളുടെ സ്വീകാര്യത കുറയുന്നു. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളെന്ന് LGBT സമൂഹം. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് UAE അംഗീകാരം. ചൈനയിൽ സൺഡേ സ്കൂളിന് പകരം ഡേ സ്കൂളുകളുമായി ക്രൈസ്തവർ. കുട്ടികൾക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരെന്ന് മാതാപിതാക്കൾ. പ്രവാസികൾക്ക് വിലങ്ങുതടിയായി വീണ്ടും വിസ നിരോധനം നീട്ടി ഒമാൻ. അസംബ്ലീസ് ഓഫ് ഗോഡ് വേൾഡ് മലയാളി മീഡിയ അസോസിയേഷൻ നിലവിൽ വന്നു. സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളുടെ വിലക്ക് നീട്ടിയത് 6 മാസത്തേക്ക് കൂടി. വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കില്ലെന്ന് കുവൈത്ത്. എൽ സാംസാർ ഇനി ദീപ്തമായ ഓർമ്മ. സംസ്കാരം December 7 നടന്നു.
ഒമാനും സ്വദേശിവൽക്കരണ പാതയിൽ 87 തസ്തികളിലേക്ക് വിദേശികൾക്ക് 6 മാസത്തേക്ക് വിസ വിലക്ക്. സമാധാനവും ആത്മീയ വിശ്വാസവും ആഗ്രഹിച്ച് ബൈബിളിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടിയെന്ന് യുവേർഷൻ ബൈബിൾ ആപ്പ് സ്ഥാപകൻ. അനധികൃത താമസക്കാർ രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് കുവൈറ്റ്. ഇവരെ കണ്ടെത്താനും നാടുകടത്താനും നടപടികളും തുടങ്ങി. ഈജിപ്തിലെ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നിയമസാധുത നൽകുന്നതിനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം. സർക്കാർ തലത്തിൽ നടപടികൾ തുടങ്ങി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്താൻ മലേഷ്യയിൽ ഇനി കോർട്ടിന്റെ അനുവാദം വേണമെന്ന് സുപ്രീം കോടതി വിധി. ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കരുതെന്ന നിബന്ധനയിൽ ബന്ദികളാക്കപ്പെട്ട കുട്ടികളെ ഭീകരർ മോചിപ്പിച്ചു. സ്കൂൾ അടച്ചുപൂട്ടാൻ പ്രസ്ബിറ്റേറിയൻ സഭാധികൃതർക്ക് നിർദ്ദേശം. കാമറൂൺ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട കുട്ടികൾ മോചിതരായത് സാമ്പത്തിക വിലപേശലില്ലാതെ. മെയ് മാസത്തിൽ ഇസ്രായേലിന്റെ സ്വതന്ത്ര പ്രഖ്യാപന ദിനത്തിൽ ജെറുസലേമിൽ US എംബസി തുറക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യ കുവൈറ്റ് തൊഴിൽ റിക്രൂട്ട്മെന്റ് സംവിധാനം നവീകരിക്കുന്നു. ഇനി ഇലക്ട്രോണിക് സംവിധാനം നടപ്പിലാക്കും. മതപരമായ ശത്രുത അപകടകരമായ നിലയിൽ ലോകരാജ്യങ്ങളെ കീഴടക്കുന്നതായി പഠനം. മതസ്വാതന്ത്ര്യത്തിന് ശക്തമായ വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ ചൈന ഏറ്റവും മുന്നിലെന്നും മതപരമായ ശത്രുത വളരുന്നതിൽ ഇന്ത്യയാണ് ഏറ്റവും മുന്നിലെന്നും റിപ്പോർട്ടിൽ വിശദീകരണം. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്. ക്രൈസ്തവ ജനസംഖ്യയിൽ ലാറ്റിൻ അമേരിക്കയെ തള്ളി ആഫ്രിക്ക മുന്നിൽ. ആഫ്രിക്കയിൽ 631 ദശലക്ഷം ക്രൈസ്തവരെന്നും സർവേ ഫലം. ഒമാനിലും പ്രവാസികൾക്ക് അവസരങ്ങൾ കുറയുന്നു. 10 മാസത്തിനുള്ളിൽ ജോലി നഷ്ടമായി മടങ്ങിയത് 21,000 പ്രവാസികൾ. ചൈനയിൽ പ്രതിസന്ധി രൂക്ഷം. ക്രൈസ്തവ വിശ്വാസികൾ പലായനം ചെയ്യുന്നു. സൗദി എയർപോർട്ടുകളിലെ വിദേശ വിമാന കമ്പനികളിലും സ്വദേശിവൽക്കരണം ആരംഭിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രവുമായി ചേർന്ന് നടപ്പാക്കാൻ മന്ത്രിയുടെ അഭ്യർത്ഥന. സമൃദ്ധിയുടെ സുവിശേഷം പ്രചരിപ്പിച്ചതിൽ ഖേദിക്കുന്നുവെന്ന് അന്തർദേശീയ സുവിശേഷകൻ ബെന്നിഹിൻ. ബില്ലിഗ്രഹാമിന്റെ ലളിത ജീവിതം തന്നിൽ മനമാറ്റം ഉണ്ടാക്കിയെന്നും സുവിശേഷകൻ. IS അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് 1,000,000 ക്രൈസ്തവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇവർ ക്രിസ്തുവിലുള്ള വിശ്വാസ നിമിത്തം രക്തസാക്ഷികളായവരെന്ന് ഇറാഖി സഭ. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് പാസ്റ്റർ PS ഫിലിപ്പ്, ഡോക്ടർ ഐസക് വി മാത്യു എന്നിവർ വീണ്ടും നേതൃനിരയിലേക്ക്. ഇവാഞ്ചലിക്കൽ സഭാ നേതാക്കൾക്ക് സ്വീകരണം നൽകി സൗദി ഭരണകൂടം. രാജ്യം മറ്റു മതങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നതായും റിപ്പോർട്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡം 2 പിളരുന്നു. സോമാലി ഫലകം ന്യൂബിയൻ ഫലകത്തിൽ നിന്ന് വേഗത്തിൽ തെന്നിമാറുന്നു. രാജ്യത്തെ തൊഴിൽ ശക്തിയിൽ 3/4 വിദേശ തൊഴിലാളികൾ. കുവൈറ്റ് മാൻപവർ അതോറിറ്റി വിദേശികളെ കുറയ്ക്കാൻ നടപടി തുടങ്ങി. ചക്രക്കസേരയിലിരുന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച വിഖ്യാത പ്രപഞ്ച ഗവേഷകൻ പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിംഗ്സ് അന്തരിച്ചു. ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരെ പീഡനം പെരുകുന്നു എന്ന് റിലീജിയസ് ഫ്രീഡം ഇൻ ദി വേൾഡ് 2018 സർവേ ഫലം പുറത്തുവന്നു. ലോകത്തെ 61% ജനങ്ങൾക്കും മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതായും റിപ്പോർട്ട്. മതസ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തുന്ന 7-ാമത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഇനി മറ്റൊരു മതം സ്വീകരിക്കുവാൻ നിരവധി കടമ്പകൾ. പാകിസ്ഥാനിൽ ഏത് സമയവും ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് പോലീസ് മുന്നറിയിപ്പ്. ആസിയ ബീബിയെ വെറുതെ വിട്ടതാണ് പ്രകോപന കാരണമെന്ന് പോലീസ്. ചരിത്രമായി 7 April കൊറിയൻ രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ച. കൊറിയൻ തുരുത്തിൽ സമാധാനത്തിനും ആണവ നിരായുധീകരണത്തിനും ധാരണ. യുദ്ധം അവസാനിപ്പിക്കാനും തീരുമാനം. പ്രതീക്ഷയോടെ ക്രൈസ്തവ ലോകം. ക്രൈസ്തവ വിരുദ്ധതയെയും സ്വവർഗ ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന യൂറോപ്യൻ യൂണിയൻ റിപ്പോർട്ടിനെ തള്ളി ഹംഗറിയും പോളണ്ടും. തന്റെ രാഷ്ട്രം ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കില്ലെന്ന് പോളണ്ട് നീതിന്യായ വകുപ്പ് മന്ത്രി. വാർഷിക റിപ്പോർട്ട് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടില്ലെന്നും സൂചനകൾ. യൂറോപ്യൻ യൂണിയനിൽ ക്രിസ്തീയത സംബന്ധിച്ച് ചേരിതിരിവുകൾ വർദ്ധിക്കുന്നു. അണുബോംബിനോളം ശേഷിയുള്ള ചിന്നഗ്രഹം ഭൂമിയെ തട്ടാതെ പോയി. ഭൂമി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പാകിസ്ഥാനിൽ മതവൈര്യം ശക്തം. ക്രൈസ്തവ വനിത ആസിയ ബീബിയെ തൂക്കിലേറ്റണമെന്നാവശ്യപ്പെട്ട് റാലിയും പ്രകടനവും. നൈജീരിയയിൽ പ്രഭാത ആരാധനയ്ക്കിടെ പള്ളിയിൽ കയറി ഭീകരർ 19 പേരെ വെടിവെച്ചു കൊന്നു. മിഷണറിമാരുടെ സേവനം വിലപ്പെട്ടതെന്ന് തായ്വാൻ. വിദേശ മിഷണറിമാരെ പൗരത്വം നൽകി ആദരിക്കാൻ രാജ്യം തയ്യാറെടുക്കുന്നു. ഒമാനിൽ തൊഴിൽ വിസ നിരോധനം വ്യാപിപ്പിക്കുന്നു. കമ്പനികളുടെ പുതിയ റിക്രൂട്ട്മെന്റും നിലച്ചു. കുവൈറ്റ് സർക്കാർ പൊതുമേഖലാ രംഗങ്ങളിൽ വിദേശികളുടെ സാന്നിധ്യം 10% കുറയ്ക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മാത്രമായി നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശം. വിദേശികളായ അധ്യാപകരുടെ നിയമനം കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ തടഞ്ഞു. ഖത്തറിൽ പ്രവാസിയുടെ വസ്തുവകകൾ മരണശേഷം അനന്തരാവകാശിക്ക് ലഭിക്കുമെന്ന് പുതിയ നിയമം. അന്തിമ തീരുമാനം മന്ത്രിസഭയുടേത്. ഇത് സംബന്ധിച്ച ചട്ടങ്ങൾക്ക് 18 April ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സഹപാഠികളെ കൊന്ന് രക്തം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ട സ്കൂൾ കുട്ടികൾ അമേരിക്കയിൽ അറസ്റ്റിലായി. മരിച്ച് നരകത്തിലെത്തി സാത്താനൊപ്പം ജീവിക്കാനായിരുന്നു തങ്ങളിങ്ങനെ ചെയ്തതെന്ന് പിടിയിലായ പെൺകുട്ടികൾ. സൗദിയിൽ വിദേശ ഡ്രൈവർമാർക്ക് തൊഴിൽ നഷ്ടമാകും. June 24 വനിതകൾക്കും ലൈസൻസ്. ദൈവമില്ലെന്ന് ചിന്ത പകർന്ന് വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അവസാന ഗ്രന്ഥം പുറത്തിറങ്ങി. അന്യഗ്രഹ ജീവികൾ ഉണ്ടാകുമെന്നും മനുഷ്യന് സൗരയുദ്ധത്തിൽ എവിടെയും സഞ്ചരിക്കാനാവുമെന്നും ഗ്രന്ഥത്തിൽ പ്രതിപാദ്യം. പുതിയ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ മലയാള പഠനം നിർബന്ധമാക്കുന്നു. സ്കൂളുകളിൽ
തുറമുഖത്ത് സർക്കാർ തടഞ്ഞുവെച്ച ബൈബിളുകൾ സ്വീകരിക്കുവാൻ 6 വർഷത്തിന് ശേഷം സുഡാൻ ബൈബിൾ സൊസൈറ്റിക്ക് അനുമതി. ഇത് ദൈവത്തിന്റെ ഇടപെടലെന്ന് ബൈബിൾ സൊസൈറ്റി അധികൃതർ. കേരള ചരിത്രത്തിലെ ആദ്യത്തെ സിസേറിയൻ ശിശു മിഖായേൽ ശബരിമുത്തു അന്തരിച്ചു. വിടവാങ്ങൽ 98-ാമത്തെ വയസ്സിൽ. അമേരിക്കൻ വേദശാസ്ത്രകാരൻ യൂജിൻ പീറ്റേഴ്സ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. വിട പറഞ്ഞത് ഈടുറ്റ ക്രൈസ്തവ ഗ്രന്ഥങ്ങളുടെ രചയിതാവ്. April 24 ആന്ധ്രയിൽ പാസ്റ്ററെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഏറെ വർഷങ്ങളായി ആന്ധ്രയിൽ സഭാ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു വന്ന മുതിർന്ന പെന്തക്കോസ്റ്റ് സഭാ പാസ്റ്ററെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൗദി അറേബ്യയിൽ 3 മലയാളികളടക്കം 5 ഇന്ത്യക്കാരെ ജീവനോടെ കുഴിച്ചുമൂടി പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കി. ഇങ്ങനെ നീളുകയാണ് പിന്നിടുന്ന ഈ വർഷത്തെ വാർത്തകളുടെ യാത്ര. പ്രശ്ന സങ്കീർണമായ ലോകത്തിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. അവ പിറവിയെടുത്തുകൊണ്ടേയിരിക്കുന്നു എണ്ണമില്ലാതെ ഓരോ നിമിഷവും. അവ ഓരോന്നും സത്യസന്ധമായി പ്രിയ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഹാർവസ്റ്റ് ടിവിയും പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു. ആത്മീയലോകത്തും പുതുലോകത്തും സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊണ്ടുള്ള ഒരു മാധ്യമ ദൗത്യം, അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. പുതുവർഷത്തിലും പ്രിയ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.